രുചിയും ആരോഗ്യം താനേ എത്തും. കോപ്രോ കോക്കനട്ട് ഓയിൽ ഒരു വെങ്ങണിശ്ശേരി സഹകരണ ബാങ്ക് ഉൽപ്പന്നം. നമസ്കാരം. സഹകാര്യം സഹകരണ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 365 ദിവസത്തെ ന്യൂസ് പ്രോഗ്രാമുമായി സഹകാര്യം ചാനൽ നിങ്ങൾക്കരികിലേക്ക്. എല്ലാ ദിവസവും സഹകരണ വാർത്തകൾ സംപ്രേഷണം ചെയ്യും. ആശംസകൾ അർപ്പിച്ച് പ്രമുഖ സഹകാരികൾ. സഹകാര്യം ചാനലിൻ്റെ സഹകാര്യം വാർത്താ പ്രോഗ്രാം ഇപ്പോൾ പ്രതിവാര വാർത്താ പ്രോഗ്രാമായിട്ടാണ് നടത്തുന്നത്. അത് പ്രതിദിന വാർത്താ പ്രോഗ്രാമായി, അതായത് വർഷം 365 ദിവസവും നടത്തുന്ന വാർത്താ പ്രോഗ്രാമായി മാറ്റാനാണ് ചാനൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സഹകാരികളെ സംബന്ധിച്ചിടത്തോളം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട അറിവുകൾ ഈ സഹകാര്യം ചാനലിൽ നിന്നും അന്നന്ന് ലഭിക്കാനുള്ള ഒരു ധന്യ മുഹൂർത്തമാണ് ലഭ്യമാകുന്നത്. വളരെ സന്തോഷകരമായ വളരെ ഗുണകരമായ ഈ നീക്കത്തിന് എൻ്റെ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം വാർത്തകൾ പ്രക്ഷേപണം ചെയ്തിരുന്ന സഹകാര്യം ചാനൽ 365 ദിവസവും പ്രക്ഷേപണം നടത്തുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്ന വളരെ കലുഷമായിക്കൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയിൽ സഹകാരികൾ മാത്രമല്ല പൊതുസമൂഹം മുഴുവൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും കാലോചിതമായ അല്ലെങ്കിൽ പുതുമയാർന്ന പുത്തൻ വാർത്തകളും അറിവുകളും ഒട്ടാകെയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെയേറെ പ്രയോജനപ്രദമായ ഒന്നായി എൻ്റെ ദീർഘകാലമായിട്ടുള്ള സുഹൃത്ത് ശ്രീ പി എച്ച് സാബുവിൻ്റെ ഈ ചാനൽ, അദ്ദേഹം നേതൃത്വം നൽകുന്ന സഹകാര്യം ചാനൽ മാറുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. എല്ലാ വിജയാശംസകളും അഭിനന്ദനങ്ങളും ഈ നല്ല മുഹൂർത്തത്തിൽ നേരുകയാണ്. നന്ദി, നമസ്കാരം. സഹകാര്യം ചാനൽ 365 ദിവസവും വാർത്താധിഷ്ഠിത പരിപാടികൾ ആരംഭിക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വിവിധങ്ങളായ വെല്ലുവിളികൾ നേരിടുന്ന ഈ സന്ദർഭത്തിൽ അതെല്ലാം പൊതുജന സമക്ഷം കൊണ്ടുവരുന്നതിനും സഹകരണ മേഖലയെ സ്നേഹിക്കുന്നവരിലേക്ക് എത്തിക്കുന്നതിനും ഈ ദൗത്യം ഉപകരിക്കപ്പെടും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സമഭാവന എന്ന പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കതീതമായി ഈ സഹകരണ പ്രസ്ഥാനം മുന്നോട്ടു പോകും, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഈ സഹകരണ പ്രസ്ഥാനത്തിലുള്ളവർ എന്നുകൂടി സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ഈ ഉദ്യമം സഹായിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയതിനാൽ ശ്രീ സാബുവിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുള്ള സഹകാര്യം ചാനലിനെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഭാവിയിൽ എല്ലാവിധ പ്രവർത്തനങ്ങളിലും അതിൻ്റെ പിന്നണിയിൽ സാബുവിനോടൊപ്പം ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്ന് അവസാനിപ്പിക്കുന്നു. രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കാൻ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഉത്സവം എന്ന പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയമാണ് 2022 മാർച്ച് 22 വരെ നീണ്ടുനിൽക്കുന്ന ത്രിമാസ ക്യാമ്പയിന് രൂപം നൽകിയത്. ഈ കാലയളവിൽ സഹകരണ സ്ഥാപനങ്ങൾ പരമാവധി ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കാൻ നടപടി എടുക്കണമെന്ന് കാണിച്ച് സഹകരണ സംഘം രജിസ്ട്രാർ സർക്കുലർ പുറപ്പെടുവിച്ചു. നവകേരളീയം കുടിശ്ശിക നിവാരണ പദ്ധതി ജനകീയമായി നടപ്പാക്കി കേരള സംസ്ഥാന സഹകരണ ബാങ്ക്. പദ്ധതിയുടെ പ്രചാരണത്തിന് മലയാളിയുടെ പ്രിയ നടൻ ഇന്ദ്രൻസ് തന്നെ രംഗത്തെത്തി. ലോണിന്റെ തവണ അടയ്ക്കാൻ വന്നതാ, തിരിച്ചടവ് മുടങ്ങരുതല്ലോ. രാവിലെ ആ ജോലി ഞങ്ങളും അടയ്ക്കാൻ വന്നാണ്. പലിശയും പലിശയും കുറെ ആയിക്കാണ്. അതിനെന്താ,
കേരള ബാങ്കിന് ഇപ്പോൾ കുടിശ്ശിക നിവാരണ പദ്ധതിയുണ്ട്, പിഴ പലിശയിൽ ഇളവുണ്ട്. ഈ സൗജന്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. പക്ഷെ തിരിച്ചടവ് മറക്കരുത്. കേരള ബാങ്ക് നവകേരളത്തിന്റെ ബാങ്ക്. കരുത്താണ് കേരള ബാങ്ക്. കരുണുറപ്പാണ് കേരള ബാങ്ക്. കണ്ണൂർ ജില്ലയിലെ ഏഴോം സർവീസ് സഹകരണ ബാങ്ക് കേരള സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജീർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ, ഒ വി നാരായണൻ, കെ വൈ രാജു, കെ ചന്ദ്രൻ, കെ പി മോഹനൻ, കെ സന്ദീപ്, ഇ വേണു എന്നിവർ പങ്കെടുത്തു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി 1 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിയുമായി ഇടുക്കി ജില്ലയിലെ പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ്, ബാങ്ക് പ്രസിഡന്റ് എം എൻ വിജയൻ, കൃഷി ഓഫീസർ സിജി അനിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി മൽക്ക എന്നിവർ കൂട്ടായി ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി ടി സി രാജശേഖരൻ നായർ സംസാരിച്ചു. വിഷുവിന് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാങ്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വിഷുവിന് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തൊട്ടാകെ പച്ചക്കറി കൃഷി നടത്തി വരുന്നത്. ഇതിന്റെ ഭാഗമായാണ് പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുന്നത്. 2 ഏക്കറോളം സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിട്ടുള്ളത്. പയർ, പാവൽ, വെണ്ട, കത്രിക്ക, ക്യാബേജ് തുടങ്ങിയ പച്ചക്കറി തൈകളാണ് കൃഷി ചെയ്യുന്നത്. പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റിനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുമായി വളരെ നന്നായി മുന്നോട്ട് പോകാനാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നത്. ഈ വിഷുവിന് വിഷരഹിത പച്ചക്കറികളും ഇനി അങ്ങോട്ട് വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പഞ്ചായത്ത് നേരിട്ട് നടത്തുകയാണ്. ഇപ്പോൾ 25 ഹെക്ടറോളം സ്ഥലത്ത് കൃഷി ഇറക്കിയിട്ടുണ്ട്. പുതുതായി ഏകദേശം 25 ഏക്കറോളം സ്ഥലത്ത് 25 ഏക്കറോളം സ്ഥലത്ത് ഇപ്പോൾ പുതുതായി ഇപ്പോൾ നമ്മൾ കൃഷി ഇറക്കിയിട്ടുണ്ട്. അതിന് എല്ലാവിധ സഹകരണങ്ങളും കൃഷി ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും, പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും, ഇതുപോലെ സഹകരണ ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ സഹകരണ ബാങ്കുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ 22 ഹെക്ടറിലധികം സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്തുമെന്നും ഇതിലൂടെ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തതയിൽ എത്തുകയാണ് ലക്ഷ്യമെന്നും രമ്യ റനീഷ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി മൽക്ക, കൃഷി ഓഫീസർ സിജി അനിൽ, ബാങ്ക് സെക്രട്ടറി ടി സി രാജശേഖരൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ കൃഷ്ണൻകുട്ടി, പി കെ ഉണ്ണികൃഷ്ണൻ, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി ജെ ജോണി, വക്കച്ചൻ തോമസ്, പി ഐ അയ്പ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. പാട്ടത്തിനടുത്ത സ്ഥലത്ത് കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എറണാകുളം ജില്ലയിലെ പ്രമുഖ സഹകരണ സ്ഥാപനമായ കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗത്തിലേക്ക് 6 മാർച്ച് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ ബാങ്ക് സെക്രട്ടറി സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിക്കും. വർഷങ്ങളായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ജില്ലയിലെ ഒരു സഹകരണ മാതൃകയാണ്. കളമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കാൻ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ട 5 കോൺഗ്രസ് അംഗങ്ങളിൽ 3 പേരെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പ്രമേയത്തിൽ ഒപ്പിട്ട വനിതാ അംഗങ്ങൾക്ക് ഡി സി സി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സഹകരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റുമാർ എന്നിവർക്കായി ഒരു ഏകദിന ശില്പശാല ഒരുക്കുന്നു സഹകാര്യ മാസിക. ഏപ്രിൽ 21 വൈറ്റില മെർമെയ്ഡ് ഹോട്ടലിൽ വച്ചാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്.